العالمين والعاقبة للمتقين والصلاة والسلام على سيدنا محمد خاتم النبيين وعلى سائر الأنبياء والمرسلين وآل كل وصحابة أجمعين أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي سيدنا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار وبسند المتصل إلى الإمام المتقن الحافظ الهجة أمير المؤمنين في الحديث أبي عبد الله محمد بن إسماعيل بن إبراهيم بن معيرة الجعفي البخاري رحمة الله تعالى عليه ونفعنا به في الدارين آمين. قال باب من لم يسمع جبهته وأنفه حتى صلى. باب من لم يمسح جبهته وأنفه حتى صلى. قال أبو عبد الله رأيت الهميدي يهتج بهذا الحديث ألا يمسح الجبهة في صلاتي. نعم. وبه قال حدثنا مسلم بن إبراهيم قال حدثنا هشام أن يحيى بن أبي سلمة رضي الله تعالى عنه أنه قال سألت أبا سعيد الخدري رضي الله عنه فقال رأيت رسول الله صلى الله عليه وسلم يسجد في الماء والتين حتى رأيت أثر التين في جبهته. أي ولم يمسح بيده هذا الأثر. عادة الناس إذا كان في جبهته شيء عندما يسجد من التراب أو من الحجر أو من الأشياء أخرى يمسحون هكذا، هذا ليس بجيد، هذا المسح خلاف السنة. ما لم يستر الشيء الملصق بجبهته موضع السجود، مثلا إذا لصق بجبهته قرطاس واسع ولصق به ولم يمسحه أي ولم يزله، لا يقع موضع السجود في الأرض فيجب إزالته. അല്ലാത്ത പക്ഷം സുജൂദിൻ്റെ സ്ഥാനത്തെ മറക്കുന്ന വിധത്തിലല്ലാത്ത പക്ഷം മണ്ണ് ചരക്കല്ല് മുതലായവ നെറ്റിയിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കൈകൊണ്ട് തുടക്കാതിരിക്കണം. അതാണ് ലം യംസഹ് ജബ്ഹതഹു വഅൻഫഹു ഹത്താ സല്ല. നഅം. ബാബു തസ്ലീമി. قال حدثنا موسى بن اسماعيل قال حدثنا ابراهيم بن سعد قال حدثنا الزهري عن هند بنت الحارث رضي الله تعالى عنها عن هند بنت الحارث ان ام سلمة رضي الله تعالى عنها انها قالت كان رسول الله صلى الله عليه وسلم اذا سلم قام النساء حين يقضي تسليمه ومكث يسيرا قبل أن يقوم. قال ابن شهاب فأرى والله أعلم أن مكثه صلى الله عليه وسلم لكي ينفذ النساء قبل أن يدركهن من انصرف من القوم.
ومكث يسيرا എന്ന് പറഞ്ഞത് ഖിബലയിൽ നിന്ന് തിരിയാതെയുള്ള മുഖസാണ് اللهم أنت السلام رك اللهم أنت السلام ومنك السلام تبارك يا ذا الجلال والإكرام എന്ന് പറയുന്നത് വരെ ഖിബലക്ക് മുന്നിട്ട് കൊണ്ട് മുഖസ് വേണം ഇമാം അത് കഴിഞ്ഞാൽ പിന്നെ മഅ്മൂമുകളിലേക്ക് തിരിഞ്ഞ് ഇരിക്കാം അപ്പം മുഖസ് മാറി അപ്പം മുഖസുണ്ട് പക്ഷെ തിരിഞ്ഞിരുന്നു കൊണ്ടാണ് അപ്പോൾ മക്കത്ത യസീറൻ എന്ന് പറഞ്ഞത് ഖിബലക്ക് തിരിഞ്ഞ് കൊണ്ടുള്ള മുഖസ് അത് ഉണ്ടായി യസീറൻ ഖബലഅൻ യഖൂമ ആ തിരിഞ്ഞിരിക്കൽ കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞിങ്ങോട്ടിരുന്നാൽ തിരക്കുള്ളവർക്കൊക്കെ പോകാം തിരക്കുള്ള ആളുകൾക്ക് പോകാം തിരക്കില്ലാത്തവരവിടെ തന്നെ ഇരിക്കും താഴെ വരുന്നൊരു ബാബുണ്ട് ബാബു മുഖ്സിൽ ഇമാമി ഫി മുസല്ലാഹു ബാബു മുഖ്സിൽ ഇമാമി ഫി മുസല്ലാഹു ബഅദസ്സലാം ഇല്ലേ അവിടെ ഫത്വൽ ബാരി വായിക്ക് ഐ അവിടെ ഐ വബഅദ അപ്പൊ കണ്ടോ കൗമിലേക്ക് ഇസ്തിഖ്ബാൽ ചെയ്തിട്ടൊരു മുഖസ് വേറുണ്ട് ഖിബലക്ക് നേരിട്ട് കൊണ്ട് വേറൊരു മുഖസുണ്ട് ബാബു മുഖസിൽ ഇമാമി ഫി മുസല്ലാഹു എന്ന് ആ താഴെ വരാൻ പോകുന്ന മുഖസ് കൊണ്ട് ഉദ്ദേശം ഏതാണ് തിരിഞ്ഞതിന്റെ ശേഷവും ഇമാം അവിടെ തന്നെ ഇരിക്കണം എന്നാണ് ഉദ്ദേശം അതാണ് ഫത്വൽ ബാരി വന്ന് ഐ വബഅദ ഇസ്തിഖ്ബാലിൽ ഖൗമി ഖൗമിലേക്ക് ഇസ്തിഖ്ബാൽ ആയതിൻ്റെ ശേഷവും എന്താക്കണം മുഖസ് വേണം അപ്പൊ ഈ പറഞ്ഞ മക്കസ യസീറൻ എന്ന് പറഞ്ഞത് അതിൻ്റെ മുമ്പുള്ള മുഖസിനെ സംബന്ധിച്ചാണ് അല്ലാഹുമ്മ അന്ത സലാം വമിൻക സലാം തബാറക യാദൽ ജലാലി വൽ ഇക്രാം എന്ന് പറയുന്ന സമയത്തുള്ള മുഖസിനെ സംബന്ധിച്ചാണ് അത് എല്ലാ ഖിബലക്ക് തിരിഞ്ഞിരുന്നു കൊണ്ട് തന്നെയാണ് അത് ഇമാം ചെല്ലേണ്ടത് ആ സമയത്ത് ഒറ്റക്കുട്ടിയും പോകാൻ പാടില്ല അതുകൂടി കഴിഞ്ഞിട്ടേ ആവശ്യമുള്ളവർ പോവുകയാണെങ്കിൽ പോകാൻ പാടുള്ളൂ അങ്ങനെ പോകുന്ന കൂട്ടത്തിൽ തിരക്കുള്ളവരൊക്കെ പോവും അപ്പോൾ പോകുന്ന സമയത്ത് ഇത് ഹിജാബിൻ്റെ വിധികൾ വരുന്നതിൻ്റെ മുമ്പുള്ള സംഭവം ആണ് ഹിജാബിൻ്റെ വിധികൾ വരുന്നതിൻ്റെ മുമ്പ് ഉള്ള സംഭവം ആണ് അന്ന്
ചുരുക്കം ചില സ്ത്രീകൾ ജമാഅത്തിന് വന്നിട്ടുണ്ടായിരുന്നു. അവര് പ്രത്യേക തലത്ത് ആണ് നിന്നിട്ടുള്ളത്. പക്ഷെ അവര് കാണുമല്ലോ ഈ പെണ്ണ് പുരുഷന്മാരിങ്ങനെ എണീച്ചു പോകുമ്പോൾ, അങ്ങനെ കാണാതിരിക്കാൻ വേണ്ടി അവരങ്ങോട്ടും കാണരുത് ഇങ്ങോട്ടും കാണരുത്. എന്ന് ഇബ്നു ശിഹാബ് പറയുന്നു. ഖുർആൻ ഞാനെങ്ങനെ ഭാവിക്കുന്നു, അങ്ങനെ ഉറപ്പൊന്നുമില്ല. ഇബ്നു ശിഹാബ് അങ്ങനെ പറയുന്നു. എന്തെന്ന് ഖുർആൻ അല്ലാഹു അഅലം ഉപ്പർക്കെന്നെ പേടിയാണ്. താഴെ വരും, ഇമാം മുസല്ലയിൽ തന്നെ താമസിക്കണം, എഴുന്നേറ്റ് പോകാൻ പാടില്ല. ദിക്റും ദുആയും കഴിയുന്നത് വരെ ആവണം. അപ്പൊ അതിനാണ് ഐവ ബഅദ ഇസ്തിഖ്ബാലിൽ ഖൗമി. അതെന്തിനാ അങ്ങനെ പറഞ്ഞത്? ഈ പറഞ്ഞ ഇസ്തിഖ്ബാൽ അതിൻ്റെ മുമ്പ് അല്ലാഹുമ്മ അന്ത സലാം അമിക സലാം തബാറക്ക യാദൽ ജലാലി വൽ ഇക്രാം വരെയുള്ള മുക്ത് ഖിബ്ലക്ക് തിരിഞ്ഞിരുന്നു കൊണ്ട് തന്നെയാണ് മുക്ത് ചെയ്യേണ്ടത്. അപ്പോ വേറൊരു മാബിലി വരും, നബി കാനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ യംകുഹു ഇല്ല മിഖ്ദാറമായ കോലു അല്ലാഹുമ്മ അന്ത സലാം. കാന ലാ യംകുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിക്കാറില്ല. അല്ലാഹുമ്മ അന്ത സലാം വമിങ്ക സലാം തബാറക്ത യാദൽ ജലാലി വൽ ഇക്രാം എന്ന് പറയുന്ന സമയമല്ലാതെ നബി തങ്ങൾ താമസിക്കാറില്ല എന്നൊരു ഹദീസുണ്ട്. ആ ഹദീസുമായിട്ട് യോജിക്കണമല്ലോ. അതിനാ പറഞ്ഞ ആ ഹദീസ് ഐ മുസ്തഖ്ബിലൻ ലിൽ ഖിബ്ലത്തി എന്നാണ് അതിൻ്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി നിങ്ങൾ താമസിക്കാറില്ല തബാറക്ത യാദൽ ജലാലി വൽ ഇക്രാം പറയുന്നത് വരെ അല്ലാതെ താമസിക്കാറില്ല എന്ന് പറഞ്ഞത് അത് ഏത് മുക്സാണ്? മുസ്തഖ്ബിലൻ ലിൽ ഖിബ്ലത്തി, ഖിബ്ലയിലേക്ക് മുന്നിട്ട് കൊണ്ടുള്ള മുക്സ് താമസം അതാണ്. അപ്പൊ എല്ലാം ഹദീസ് ജമ്മാവും. അത് ഇമാം നവവി സിറഹ് മുസ്ലിമിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കാനലായ കൊതു ഇല്ലാമി കുതാരമായ കോലു അല്ലാഹുമ്മ അന്ത സലാം അമിങ്ക സലാം തബാറക്ത യാദൽ ജലാലി വൽ ഇക്രാം എന്ന് പറഞ്ഞാൽ കാനലായ മുസ്കുസു ഐ മുസ്തഖ്ബിലൻ ലിൽ ഖിബ്ലത്തി, അല്ലെങ്കിൽ ഐ ഖബ്ല അൻ യുൽഫിത ഇലൻ നാസി ഇൻസറിഫ ഇലൻ നാസി, ജനങ്ങളിലേക്ക് ഇൻസറാഫാകുന്നതിൻ്റെ മുമ്പ് ഇത്രേ പറയാറുള്ളായിരുന്നു. ഈ ഖദറെ മുക്ത് ചെയ്യാറുള്ളൂ.
ഏത് മഗ്രിബായാലും ഏത് സുബഹിയായാലും ഏത് ഇശായാലും അത് രണ്ട് അഭിപ്രായമുണ്ട്. തർശീഹിൽ പറഞ്ഞിട്ടുണ്ട്, കല്യൂബിയിലും മിമീറയിലും എല്ലാം പറഞ്ഞിട്ടുണ്ട്. രണ്ട് കൗല്, ഇമാമ് ഏതാണ് നല്ലത്, അത് ഇമാമിന് മാത്രം. ആ പത്ത് പ്രാവശ്യം കാല് അനക്കാതെ ഇരിക്കണം എന്ന് പറഞ്ഞതിൽ ഇമാമും പെടുമോ പെടുവില്ലേ? ഒരു കൂട്ടരമാ പറഞ്ഞു ഇമാമും പെടും. അപ്പോൾ ഇമാമിനും കൂടി ഏതാണ്, ആ പത്ത് വട്ടം കഴിഞ്ഞിട്ടാണ് തിരിയലെന്ന് പറഞ്ഞു. പക്ഷെ അക്സറുൽ ഉലമാ പറയുന്നു ഇമാമ് അവിടെയും തിരിഞ്ഞിരിക്കുകയാണ് വേണ്ടത്. കാരണം ഒരു ഇല്ലത്ത് പറയുന്നുണ്ട്, താഴെ വരും തിരിഞ്ഞിരിക്കണമെന്നുള്ളതിന് ഒരു ഇല്ലത്ത് പറയുന്നുണ്ട്. പുറത്തുനിന്ന് ആരെങ്കിലും വന്നാൽ നിസ്കാരം കഴിഞ്ഞിട്ടില്ല എന്ന് ധരിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇമാമ് തിരിഞ്ഞിരിക്കണമെന്ന് പറയുന്നത്. ഒന്ന്. രണ്ടാമത്തെ ഇല്ലത്ത് ഇമാമിൻ്റെ മുഖം മുഅ്മിനുകൾക്ക് കാണാനും അത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കണ്ടാലും മതി. ഇപ്പം ഈ ഒരു തെറ്റിദ്ധാരണ വരാതിരിക്കാൻ കൂടിയാണ് തിരിഞ്ഞിരിക്കുന്നത്. അതിനാൽ ഇമാമിനും പത്ത് വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്ന് പറയുന്ന ആ സമയത്തും തിരിഞ്ഞിരിക്കലാണ് നല്ലത് എന്ന് ഫുഖഹായിൽ കസീറും പറയുന്നു. ഇഷ്ടം പോലെ ചെയ്യാം. മറ്റേ മുസ്തുന്ന് വെക്കാവോ എന്ന് എഴുതിക്കണം നോക്ക്. ബാബുൻ യുസല്ലിമു ഹീന യുസല്ലിമുൽ ഇമാമു വകാന ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമ ബാബുൻ യുസല്ലിമു ഹീന യുസല്ലിമുൽ ഇമാമു ഐ ബഅദ അൻ യുസല്ലിമുൽ ഇമാമു അർത്ഥം അങ്ങനെയാണ് അതിന്റെ അർത്ഥം. സലാം വീട്ടണം, ഇമാം സലാം വീട്ടുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇമാം സലാം വീട്ടതിന്റെ ശേഷം സലാം വീട്ടണം ഉടനെ. ഖാല ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമ യസ്തഹിബ്ബു ഇദാ സല്ലമൽ ഇമാമു അൻ യുസല്ലിമ മൻ ഖൽഫഹു. യസ്തഹബ്ബു എന്ന് പറഞ്ഞാൽ ഉടനെ ആവൽ, അത് മുസ്തഹബ്ബാണ്. ഇമാമ് സലാം വീട്ടിയ ഉടനെ തന്നെ മഅ്മൂമ് സലാം വീട്ടൽ മുസ്തഹബ്ബാണ്, സുന്നത്താണ്. وبه قال حدثنا حبان بن موسى قال اخبرنا عبد الله قال اخبرنا معمر بن زهري بن محمود بن الربيع بن اثبان بن مالك رضي الله تعالى عنه وعنهم انه قال صلينا مع النبي صلى الله عليه وسلم فسلمنا حين سلم. نعم. باب من لم ير رد السلام على الامام. من لم يرد السلام على الامام من لم يرد من لم അങ്ങനെയല്ലേ എങ്ങനെ ബാബുമല്ലം യറുദ്ദസ്സലാമ ഏതാട്ടെ അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ അത് ഇമാമിൻ്റെ മേൽ ഒരു സലാമ് മടക്കൽ വേറെയും
നിസ്കാരത്തിന് വേറെ സലാമിന് രണ്ടെണ്ണം വേണ്ട, അതാ പറയുന്നതിൻ്റെ അർത്ഥം. അസ്സലാമു അലൈക്കും എന്ന് ഇമാമ് പറയല്ലോ, അങ്ങനെ പറയുമ്പോൾ വഅലൈക്കു സലാം എന്ന് പറയുന്ന മടക്കുന്ന ഒരു സലാമും അതിന് പുറമെ നിസ്കാരത്തിന് വേറൊരു സലാമും. ഹനഫി മസ്ലക് മേ സലാം ഫർദ് ഹേ യാ ശർത്ത് ഹേ യാ വാജിബ് ഹേ? ഫർദ് ഹേ കോൻ ബോല? അർക്കാൻ മേ സലാം അഗർ സലാം നഹീ ബോല തോ ഭീ നമാസ് സേ ഖാരിജ് ഹോതാ ഹേ ഹനഫി കേ പാസ്. ഹനഫി കേ പാസ് സലാം കേ ബഗൈർ ഭീ ഖാരിജ് ഹോനാ ചാഹിയേ. തോ സലാം നമാസ് സേ നിക്കൽനേ കാ ഏക് ദർവാസാ ഹേ ഹനഫിയോ കേ പാസ്. ശാഫി മസ്ലക് മേ ഐസാ നഹീ ദർവാസാ ഹേ, ഉസ്കേ സാത്ത് ഫർദ് ഭീ ഹേ റുക്ൻ ഭീ ഹേ. തോ നമാസ് മേ സലാം നഹീ ബോലേ തോ നമാസ് ബാത്തിൽ ഹോ ജായേഗാ ശാഫിയോ കേ പാസ്. ഹനഫിയോ കേ പാസ് ബാത്തിൽ നഹീ ഹോഗാ, ബാക്കി ഫുറൂദ് സബ് കാമിൽ ഹോനേ കേ ബാദ് നമാസ് സേ നിക്കൽ ഗയാ തോ ഗുനാ ഹോതാ ഹേ, ലേക്കൻ നമാസ് തോ സഹീ ഹേ, വാജിബ് ഹേ. സമയത്തും സലാത്തൽ കഫാൽ ഹനഫിയോ കേ പാസ് കിതാബ് ഹേ, കിതാബ് ഉറദ്ദ് അലൽ കഫാൽ, കിതാബ് ഉറദ്ദ് അലാ സലാത്തൽ കഫാൽ. देखा है कोई भी? कोई भी देखा नहीं? किताब रद्दी अला सलात अल कफाल. बैठो. ശാഫി മേ ഔർ ഹനഫി മേ ബഅദ് ഉലമ ബഹുത് ബഡാ താസുബ് റഖനേ വാലാ ഭീ ഹേ, ബഹുത് ബഡാ താസുബ്. ഇമാം തഹാവി ഹനഫി മസ്ലക് മേ ബഹുത് ബഡാ താസുബ് വാലാ ഹേ. കഭി കഭി ഗുസ്സാ ആതാ ഹേ തഹാവി കു. ഇമാം കഫാൽ തോ ശാഫി മേ കുറ്റ താസുബ് വാലാ ഹേ. ബാക്കി അയിമ തോ താസുബ് നഹീ. ഇമാമിൻ്റെ കൂടെ ഇവരെ അർഫി ഇമാമിൻ്റെ കൂടെ ഉണ്ട്. എല്ലാം ഒന്നായിട്ടാണ് സ്വർഗത്തിൽ പോവുക, എല്ലാവരും ഒന്നായിട്ട്. യൗമൻ ദുഉ കുല്ല ഉനാസിൻ ബി ഇമാമിഹിം, എല്ലാ ജനങ്ങളെയും അവരുടെ ഇമാമിൻ്റെ കൂടെ വിളിക്കപ്പെടും. അപ്പൊ ഐന അബു ഹനീഫത്തോമൻ തബിഅഹു. ഹനഫി ഉഠോ ഉഠോ ജൽദി ഉഠോ. ഹനഫി
അയ്യന മാലിക്കുൻ വമൻ തബിഅഹു ഉദ്ദാഹോ അയ്യന ശാഫിഈ വമൻ തബിഅഹു അയ്യന അഹ്മദ് ബിൻ ഹംബൽ വമൻ തബിഅഹു യെ ചാർ മസ്ലക് വാലക്കു ബുലായ ജായഗ പുകാരാ ജായഗ തോ സബ് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ബൽകെ നിക്ലേഗ സർക്ക ജന്നത് കി തർഫ് ഇസ്ലിയേ കെ യെ സബ് സുന്നി ഹൈ സുന്നി ഹോനെ കി വജഹ സെ ചാർ മസ്ലക് ഭി സാത് നിക്ലേഗ نعم وبه قال حدثنا عبدان قال اخبرنا عبد الله قال اخبرنا معمر بن الزهري قال اخبرني محمود بن الربيعي وزعم انه عقل رسول الله صلى الله عليه وسلم وعقل مجة مجها من دلو كان في دارهم بكتله توبيت ا വെള്ളത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖത്ത് കൊടഞ്ഞു ബറക്കത്തിന് വേണ്ടി ബക്കറ്റിലുള്ള വെള്ളത്തിൽ ഉണ്ടാക്കി ബക്കറ്റിലുള്ള വെള്ളമല്ല മിൻ ദൽവിൻ ബക്കറ്റിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിൽ തുപ്പി തുപ്പിയിട്ട് കാല മുഖത്ത് കൊടഞ്ഞു ആ മഹ്മൂദ് ബിൻ റബീഇ മഹ്മൂദ് ബിൻ റബീഇന്റെ മുഖത്ത് കുടഞ്ഞു ഖബർനി മഹ്മൂദ് ബിൻ റബീഇ വസഅമ കണ്ടില്ലേ അന്നഹു അഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വഅഖല മജ്ജതൻ മജ്ജഹ മിൻ ദൽവൻ കാന ഫീ ദാരിഹിം നഅം قال سمعت عتبان بن مالك الانصاري ثم احد بني سالم رضي الله تعالى عنه تبركني വേണ്ടിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളത്തിൽ തുപ്പി ആ തുപ്പിയ വെള്ളം അല ആരെ മേൽ കൊടഞ്ഞു മഹ്മൂദ് ബിൻ റബീഇന്റെ മേൽ കൊടഞ്ഞു قال كنت اصلي لقومي بني سالم عتبان بن مالك رضي الله عنه ثم احد بني سالم قال كنت اصلي لقومي بني سالم فاتيت النبي صلى الله عليه وسلم ഞാൻ എന്റെ കൗമിനെ നിസ്കരിക്കുന്ന ആളായിരുന്നു ഇമാം ആയിട്ട് ബനി സാലിമിലുള്ള കൗമ فأتيت النبي صلى الله عليه وسلم فقلت إني أنكرت بصري ഞാൻ പറഞ്ഞു ഇന്നി അൻകർത്ത ബസരി എൻ്റെ കാഴ്ച കുറഞ്ഞിരിക്കുന്നു وإن السيول تحول بيني وبين مسجد قومي എൻ്റെ കൗമിൻ്റെ പള്ളിയേയും എൻ്റെയും ഇടയിൽ വെള്ളം വലിച്ചു പോകുന്നുണ്ട് സൈലുകൾ ആ فلوذت انك جئت فصليت في بيتي مكانا ഞങ്ങൾ വന്നിട്ട് എൻ്റെ വീട്ടിൽ വന്ന ഒരു സ്ഥലം നിസ്കരിച്ചു തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഹത്ത അത്തഖദഹു മസ്ജിദ അത് ഞാൻ സാധാരണ നിസ്കരിക്കുന്ന സ്ഥലമാക്കാൻ വേണ്ടി فقال افعل ان شاء الله ഞാൻ വന്നോളാ എന്ന് പറഞ്ഞു فغدا علي رسول الله صلى الله عليه وسلم وابو بكر معه بعدما اشتد النهار فاستأذن النبي صلى الله عليه وسلم فأذنت له فلم يجلس حتى قال اين تحب ان اصلي من بيتك എവിടെയാണ് ഞാൻ നിസ്കരിച്ചു തരേണ്ടത് എന്ന് ചോദിച്ചു فأشار إليه من المكان الذي أحب أن يصلي فيه فقام فصففنا خلفه ثم سلم وسلمنا حين سلم هذا الحديث تقدم مرارا لا
ഉത്ബാന ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ഇക്കൊല്ലം തന്നെ കഴിഞ്ഞു പോയി, മൂന്ന് വട്ടം നാല് വട്ടം കഴിഞ്ഞു പോയി. തബറുക്ക് ബിസ്വാലിഹീൻ, സ്വാലിഹീങ്ങളെ കൊണ്ട് ബർക്കത്തെടുക്കൽ ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. സഹാബത്ത് മുഴുവനും സ്വാലിഹീങ്ങളെ കൊണ്ട് ബർക്കത്തെടുത്തിട്ടുണ്ട്, താബിഈങ്ങൾ ബർക്കത്തെടുത്തിട്ടുണ്ട്, തബഉ താബിഈങ്ങൾ ബർക്കത്തെടുത്തിട്ടുണ്ട്. കഴിഞ്ഞുപോയ മുഴുവൻ മുസ്ലിമീങ്ങളും അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് മുഴുവനും സ്വാലിഹീങ്ങളെ കൊണ്ട് ബറക്കത്തെടുത്തിട്ടുണ്ട്. ഷാഫി മഹ്മൂദ് റളിയല്ലാഹു അൻഹു തൻ്റെ ശിഷ്യനായ അഹമ്മദ് ബിൻ ഹംബലി ധരിച്ച കുപ്പായം വരെ വെള്ളത്തിലിട്ട് ആ വെള്ളം കുടിക്കുകയും കുളിക്കുകയും ചെയ്തിട്ടുണ്ട്. ശിഷ്യനാണ് അഹമ്മദ് ബിൻ ഹംബലി. എന്നിട്ട് പോലും അഹമ്മദ് ബിൻ ഹംബലിൻ്റെ കുപ്പായം വെള്ളത്തിലിട്ട് അത് കുടി ആ വെള്ളം കുടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒപ്പിയെടുക്കുക, ഭാര്യ എടുക്കുക, കോരി എടുക്കുക, അതൊന്നുമല്ല തബറുക്ക്. അബ്ദുൽ കരീം അബ്ദുൽ കരീം അബ്ദുൽ കരീം ഫൈസ എവിടെ? ഇമാമ സലാം വിട്ടിയാലും മഹ്മൂമ് സലാം വിട്ടണമെന്ന് പറഞ്ഞതിന് രണ്ട് ഹിത്തിമാര്. ഒന്ന്, ഇമാമ സലാം തുടങ്ങിയാൽ തന്നെ മഹ്മൂമ് സലാം തുടങ്ങാം. മറ്റൊരു ഹിത്തിമാര്, ഇമാമ സലാം വീട്ടി കഴിഞ്ഞതിൻ്റെ ശേഷം മഹ്മൂമ് സലാം തുടങ്ങുക. അങ്ങനെ രണ്ട് ഹിത്തിമാർ. പിന്നെ അതാ പറഞ്ഞത്, അതിൽ മുഖ്താർ ഇമാം സലാം വീട്ടി കഴിഞ്ഞ ഉടനെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അപ്പോൾ മഹ്മൂമീങ്ങൾ അസ്സലാമു അലൈക്കും എന്ന് പറയലാണ്. എന്നെ ഇമാമ് ആ എന്ന് തുടങ്ങുമ്പോൾ തുടങ്ങിപ്പോയാലും വിരോധമല്ല. അതെന്താ മുവാഫക്കത്ത് പാടില്ല എന്നാണല്ലോ പ്രത്യേകം ശ്രദ്ധിക്കിപ്പിക്കുന്നത്. മുവാഫക്കത്ത് ഇമാമും മഹ്മൂമും മുവാഫക്കത്ത് പാടില്ല. റുക്കുഴ് സുജൂദ് ഇതിലേക്കൊക്കെ പോകുമ്പോൾ ഇമാമിനേക്കാൾ പിന്തിയിട്ടാണ് പോകേണ്ടത്. ഇമാമ് സുജൂദ് തുടങ്ങിയതിൻ്റെ ശേഷം, അതുപോലെ റുക്കുഴിലേക്ക് പോകാൻ തുടങ്ങിയതിൻ്റെ ശേഷം ആണ് മഹ്മൂമ് ചെയ്യേണ്ടത്. മുവാഫക്കത്ത് ഉണ്ടായാൽ ജമാഅത്തിൻ്റെ കൂലി നഷ്ടപ്പെടുന്നല്ല, ജമാഅത്ത് അവ്വൽ മുതൽ ആഖിർ വരെ നഷ്ടപ്പെടുന്നല്ല, ആ വിഷയത്തിലുള്ള കൂലി നഷ്ടപ്പെട്ടു.
ആ വിഷയത്തിലുള്ള കൂലി നഷ്ടപ്പെടും. അപ്പൊ മൊത്തത്തിൽ ആര് കമാലിയത്ത് കുറയു. കും ഫിൽ വസ്തി ഇമാമ തുടങ്ങിയിട്ട് അസ്സലാമൂന്നാകുമ്പോ വസ്തായില്ലേ, അവിടുന്ന് അങ്ങോട്ട് വേഗം ഉണ്ടാക്ക തുടങ്ങിയാൽ തിരക്കേടില്ല. ആകുമ്പോൾ മുവാഫക്കത്തായി പോകും. അങ്ങനെയും മെഹത്തിമാരുണ്ട് എന്നാണ് പറഞ്ഞത്. ഇമാം സലാം കിട്ടിയാൽ മുമ്പും സലാം ചെല്ലണമെന്ന് പറഞ്ഞതിന് രണ്ട് മെഹത്തിമാരും ഉണ്ട്. باب الذكر بعد الصلاة. وبه قال حدثنا إسحاق بن نصير قال حدثنا عبد الرزاق قال أخبرنا ابن جريج قال أخبرني عمرو أن أبا معمد مولى بن عباس أخبره أن ابن عباس رضي الله تعالى عنهما أخبره أن رفع الصوت بالذكر حين ينصرف الناس من المكتوبة. أن رفع الصوت بالذكر ذكر കൊണ്ട് ശബ്ദം ഉയർത്തൽ. ഹീന യൻസരിഫു നാസു മിനൽ മക്തൂബ, ജനങ്ങൾ ഫർദ് നിസ്കാരത്തിൽ നിന്ന് പിരിയുന്ന സമയത്താണ്. കാന അലഹദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമയത്ത് ഉയർത്തലാകുന്നത്. കാന അലഹദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ കാലത്ത് അത് ഉണ്ടായിരുന്നു. അപ്പൊ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഇതൊക്കെ ദിക്റുകളെന്ന് ഉയർത്തിയത് കൊണ്ട് വിരോധമില്ല. ഇമാമ് ഉയർത്തിച്ചെല്ലുന്നത് മഅ്മൂമിങ്ങളെ ഒന്ന് തംബീഹാക്കാനും കൂടിയാണ്. അതിന് മഅ്മൂമിങ്ങളും എല്ലാവരും കൂടി ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് റഫഉ സൗത്ത് ചെയ്യ എന്നതിന് അടിസ്ഥാനം ഉണ്ട്. പക്ഷേ ബാക്കിൽ മസ്ബൂക്കിങ്ങൾ ഉണ്ടാവാതിരിക്കണം. മസ്ബൂക്കിങ്ങൾ നിസ്കാരത്തിൽ ബാക്കിലുണ്ടെങ്കിൽ അവർക്ക് തശ്വീഷ് വരും. അപ്പം അതുകൊണ്ട് ആ സമയത്ത് ജഹ്റാക്കാൻ പാടില്ല. അത് ഇമാമ് ദുആയും ജഹ്റാക്കാൻ പാടില്ല. തശ്വീഷാക്കുന്ന നിനക്ക് ദിക്റും ഒന്നും ജഹ്റാക്കാൻ പാടില്ല. അത് സഖാഫികളെ അല്ലാത്തവരൊക്കെ ഒന്ന് പഠിപ്പിച്ച് അടിക്കേണ്ടി വരും ചിലപ്പോൾ. നല്ല ഉഷാറുള്ള ആളാണ് തെളിയിക്കാൻ വേണ്ടിയിട്ട് ദുആ ഇങ്ങനെ പൊടി പൊടിച്ചാൽ അത് മഅ്മൂമിങ്ങളെ ബാക്കിലുള്ളപ്പം പാടില്ല. അല്ലാത്ത സമയത്ത് പൊടി പൊടിച്ചോട്. തവാബിയാണെങ്കിലും ഹുക്കുമിന് വ്യത്യാസമുണ്ട്. നിസ്കാരത്തിൽ തന്നെ കൊണ്ടില്ലേ ഫാത്തിഹ ഓതി ആ സമയത്ത് മഅ്മൂം ഇങ്ങനെ അടങ്ങി നിൽക്കുക, എന്നിട്ട് സൂറത്ത് ഓതുന്നതിൻ്റെ മുമ്പ് ഒരല്പസമയം അഥവാ ഫാത്തിഹ ഓതി തീരാനുള്ള സമയം ഇമാം സുക്കൂത്താവുകയോ അല്ലെങ്കിൽ ഓതാൻ പോകുന്ന സൂറത്തിൽ നിന്ന് അല്പം സിറായിട്ട് ഓതുകയോ ചെയ്യണം. അങ്ങനെ സിറായിട്ട് ഓതുക അല്ലെങ്കിൽ മുണ്ടാതിരിക്കുക. അത് സുന്നത്താക്കിയത് എന്തിനു വേണ്ടിയിട്ടാ? മഅ്മൂമിന് തശ്വീഷ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വരുന്നില്ലല്ലോ, തശ്വീഷ് ഉണ്ടാവില്ലേ? നിക്കരിക്കുന്നവർക്ക് തശ്വീഷ് ഉണ്ടാവും. ഉറക്കം അങ്ങനെ ദ്വാരന്നാൽ ഫതോൽമയിൽ പറഞ്ഞില്ലേ എമ്പതി അയ്യാറു മുസല്ലി നിസ്കരിക്കുന്ന സമയത്ത് ബാക്കിൽ മസ്ബൂക്കിങ്ങൾ ധാരാളമുണ്ടെങ്കിൽ ആ മസ്ബൂക്കിങ്ങൾക്ക് തശ്വീഷ് കയറുമെന്ന് കണ്ടാൽ ഇമാമ ദുആ കൊണ്ട് ജഹ്റാക്കൽ ഹറാം ആണ്. അപ്പം മെല്ലെ ദ്വാരന്നാൽ മതിയല്ലോ. നിങ്ങൾ ഒന്നായിട്ട് തജ്വീദൊക്കെ റെഡിയാക്കിയിട്ട്
ഇമാമിൻ്റെ ഗൗരവം ഒക്കെ മനസ്സിലാക്കി കൊടുക്കൽ ദുആ കൊണ്ടായിക്കൊള്ളുന്നില്ല. കുറവായാലും ഏറിയാലും മസല ഒന്നാണ്. അവിടെ നിസ്കരിക്കുന്ന മസ്ബൂക്ക് അവിടെ ഉണ്ടോ, അവർക്ക് തശ്വീസ് വരും. ആ തശ്വീസ് വരുന്ന നിലക്ക് ജഹറാക്കാൻ പാടില്ല. ഇല്ലെങ്കിൽ ജഹറാക്കാന്നല്ലേ ഇപ്പം പറഞ്ഞത്, അതല്ലേ ഇപ്പം പറഞ്ഞത്. നമ്മളൊക്കെ ചെയ്യും പോലെ നമ്മൾ അത് അറിഞ്ഞൂടാത്തടത്ത് അതല്ലേ പറഞ്ഞ താലീം ഉള്ളടത്ത് ഏത് ദിക്റ് അതൊന്നുമില്ല. എവിടെ അത് ഈ ഉറങ്ങുന്ന ആൾക്കാരൊന്നും ഉണർത്താനും കൂടി ആയിട്ട് നമ്മളിപ്പോ നമ്മൾ തെഹലീൽ മാത്രമാണ് എല്ലാവരും കൂടി ഉറക്കം ചെല്ലരുത്. ബാക്കിയുള്ള ദിക്കറൊക്കെ മെല്ലെ തന്നെ ചെല്ലുന്നത്. അതെല്ലാവർക്കും അറിയാം. തെഹലീൽ പിന്നെ ഒന്ന് തനബ്ബുഹാക്കാനും ഒന്ന് എല്ലാവരും കൂടി തമ്പിഹാക്കാൻ വേണ്ടിയിട്ട് ഉറക്കം ചെല്ലി വരുന്നൊരു പതിവ് പഴയ കാലം മുതൽക്കേ ഉണ്ട്. ഇവിടെ മാത്രമല്ല, ഷാഫി മദ്ഹബുള്ള എല്ലാ സ്ഥലത്തും മിക്കവാറും സ്ഥലത്തും ഉണ്ട്. ഇന്തോനേഷ്യ, സിംഗപ്പൂർ, മലേഷ്യ അവിടെയൊക്കെ ഉണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കച്ചൊല്ലൽ. മലേഷ്യയിൽ 10 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്ന അതും എല്ലാവരും ഒന്നായിട്ട് അവിടെ ചൊല്ലും, കുറച്ച് ഉറക്കച്ചൊല്ലും. അതാണ് ഈ കുട്ടികളൊക്കെ ഈ നമ്മളെ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾ, ദർസിൽ പഠിക്കുന്ന കുട്ടികൾ അതൊക്കെ സലാം വീട്ടിൽ ഇങ്ങനെ ഉത്തിരിക്കാന്നല്ലാതെ ചെല്ലൂല. അപ്പം അതിനൊന്ന് ചെറിയൊരു തമ്പി ആക്കലാണ് സുബ്ഹാനല്ലാഹ് എന്ന് ഉറക്ക ചെല്ല, പിന്നെ അൽഹംദുലില്ലാഹ് ചെല്ല. ഏതായാലും റഫേ സൗത്ത് മൻഹിയല്ല എന്നിപ്പോൾ വന്നല്ലോ അല്ലേ. അന്ന റഫേ സൗത്ത് ബിദ്ദിക്രി ൊണ്ട് ശബ്ദം ഉയർത്തൽ നിസ്കാരത്തിൽ നിന്ന് ജനങ്ങൾ തിരിയുമ്പോൾ തങ്ങളുടെ കാലത്തുണ്ട്. വളരെ ബേക്കര നിൽക്കുക ചിലപ്പോൾ ചെറിയ കുട്ടിയായതുകൊണ്ട്. അപ്പോ നിസ്കാരം തിരിഞ്ഞോ അല്ലെ തിരിയല്ല എങ്ങനെയാട്ടാൽ എന്തായി മറ്റേ ചിലപ്പോ സലാം ഇങ്ങോട്ട് കേട്ടില്ല എന്ന് വരും. ചേകനൂർ മൗലവി പിഴക്കാൻ തുടങ്ങിയത് തന്നെ കോക്കൂർ ജുമാഅത്ത് പള്ളിയിൽ ദർസ് നടക്കുന്ന സമയത്ത് ഒരു ദിവസം വെള്ളിയാഴ്ച കൊണ്ട് എണീഞ്ഞു നിന്നിട്ട് വയല് പറഞ്ഞ് പറഞ്ഞ് കളിയാക്കി. എന്താ നിക്കാരം കഴിഞ്ഞ ഉടനെ ഒരു വെടി പൊട്ടിക്കൽ സുബ്ഹാനല്ലാഹ്. ഒരു കഥന പൊട്ടിക്കൽ എന്താണ്, അതൊക്കെ ബിദ്അത്താണ് എന്ന് പറയാൻ തുടങ്ങിയതാണ്, ആദ്യം തുടങ്ങിയതാണ്. പിന്നെ അതിന് ശേഷം പറഞ്ഞ് 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 ഇങ്ങനെ കൂടി 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 ഓരോന്നും പറയാൻ തുടങ്ങി. അപ്പൊ നമ്മളിവിടെ ഇപ്പൊ സാലിഹ്യങ്ങള് എല്ലാവരും എല്ലാ കാര്യം നമ്മളിവിടെ മാത്രമല്ല എല്ലാ മിക്ക നാട്ടിലും മശ്രിഖില് മഗ്രിബില് എല്ലാമുണ്ട്. മിക്ക സ്ഥലങ്ങളിലും ഈ സുബ്ഹാനല്ലാഹ് എന്ന് ഉറക്കെ ചൊല്ലിക്കൊടുക്കുക, അൽഹംദുലില്ലാഹ് ചൊല്ലിക്കൊടുക്കുക, അള്ളാഹു അക്ബർ ചൊല്ലിക്കൊടുക്കുക. മിസറിലൊക്കെ എല്ലാ പള്ളികളിലും ഉണ്ടായിരുന്നു, ഇപ്പോഴും മിക്ക പള്ളികളിലും ഉണ്ട്.
ഒബിഹംദിഹി ദായിമൻ അൽഹംദുലില്ലാ എന്നൊക്കെ പറഞ്ഞിട്ട് തെല്ലു. അപ്പൊ അതിനൊന്നും വിരോധിക്കേണ്ടതില്ല. അതാണ് പള്ളിയിൽ നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചാൽ ദിക്റ് ചൊല്ലൽ കൊണ്ട് ശബ്ദം ഉയർത്തുക എന്നത് ഉണ്ടായിരുന്നു എന്ന്. അപ്പൊ ദിക്റ് ചൊല്ലലുണ്ട്, ആ ശബ്ദം ഉയർത്തലുമുണ്ട്, രണ്ടും കിട്ടി. ജനാസ കൊണ്ടുപോകണം ഇപ്പൊ ആയിട്ടില്ലല്ലോ, മരിച്ചില്ലല്ലോ. നിസ്കാരത്തിന്റെ ശേഷം പറഞ്ഞാൽ ജനാസ കൊണ്ടുപോകണം. അതെ, ഇപ്പോ അവിടെ മരിച്ചിട്ടില്ലല്ലോ. അപ്പൊ പറയാ, ഇവിടെ നിസ്കാരത്തിന്റെ ശേഷമുള്ള ദിക്റ് ശബ്ദം ഉയർത്താം. നിസ്കാരത്തിന്റെ ശേഷം ദിക്റ് ഉണ്ട് എന്നും ഖുർആൻ കണ്ടോ, ഖുർആൻ വസ്ബിർ നഫ്സക مع الذين يدعون ربهم بالغداه والعشي يريدون وجهه ولا تعد عيناك عنهم تريد زينه الحياه الدنيا ولا تطع من اغفلنا قلبه عن ذكرنا واتبع هواه وكان امره فرطا. واصبر نفسك, നല്ല നഫ്സിനെ നീ ക്ഷമിപ്പിച്ച് ഇരുത്തണം. ആരോടുകൂടി? ദുആ ചെയ്യുന്നവരോട് കൂടെ. അപ്പൊ കൂട്ടു ദുആ, കൂട്ടമായിട്ടുള്ള കൂട്ട ദുആ, ദുആ ചെയ്യുന്നവരെ കൂടെ നിന്റെ ശരീരത്തെ നീ ക്ഷമിപ്പിച്ച് ഇരുത്തണം. ഖുർആന്റെ കൽപ്പനയാണ്. പിന്നെ ദുആ ദിക്റ് എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കും. ദുആഇന് ദിക്റ് എന്നും പറയും, ദിക്റിന് ദുആ എന്നും പറയും, അല്ലേ? അഫ്ളലു ദുആഇ അൽഹംദുലില്ലാ എന്ന ഹദീഹിലില്ലേ, ദുആയിൽ വെച്ച് ഏറ്റവും അഫ്ളലായ ദുആ അൽഹംദുലില്ലാണ്. അപ്പൊ അൽഹംദുലില്ലാ എന്നുള്ളതിന് ദുആ എന്ന് പറയും. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ, അതിലൊക്കെ ചിലപ്പോൾ ദുആ എന്ന് പറയും. ദുആഉൽ കർബ്, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അസീമുൽ ഹലീം, ബോലോ لا اله الا الله العظيم الحليم لا اله الا الله رب العرش العظيم لا اله الا الله رب السماوات ورب الارض ورب العرش الكريم ഒന്ന് കൂടി റിവായത്ത് മാറ്റിട്ട് അദീം ഉള്ളട്ട് അലീം ആക്കിട്ട്. لا اله الا الله العظيم الحليم لا اله الا الله رب العرش العليم لا اله الا الله رب السماوات ورب الارض ورب العرش الكريم. عليم എന്നും ദിവായത്തുണ്ട്, അദീം എന്നും ദിവായത്തുണ്ട്, സഹീഹുൽ ബുഖാരി തരുന്നുണ്ട്. രണ്ടാമത്തെ ദിവായത്ത് ഒന്നുകൂടി പറയും. لا اله الا الله العظيم الحليم لا اله الا الله رب العرش العليم لا اله الا الله رب السماوات ورب الارض ورب العرش الكريم. من دعاء الكرب ناريا, ها دعاء الكرب, دعاء المكروب എന്നെല്ലാം പറയും. ബശമിത്തവൻ ചൊല്ലുന്ന ദുആ, ഹ, ബശമിം തീരാൻ വേണ്ടി ചൊല്ലുന്ന ദുആ. അഹ്മദ് ബിൻ ഹംബൽ എന്ന ഈ ദിക്റ് അധികമായി പറഞ്ഞു കൊടുക്കുകയും ഗർഭിണികളായ സ്ത്രീകൾക്ക് പിഞ്ഞാണത്തിൽ എഴുതി അത് മായ്ച്ചിട്ട് കുടിക്കാൻ കൊടുക്കുകയും ഗർഭിണികളുടെ പള്ളന്റെ മുകളിൽ പുരട്ടുകയും ചെയ്യും പ്രസവം പ്രയാസമായാൽ, അപ്പോൾ ഉടനെ പ്രസവിക്കും എന്ന് കാണാവുന്നതാണ്. ആര്? ഒരു മൊല്ലാക്കല്ല, 10 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള അഹമ്മദ് ബിൻ ഹംബൽ,
നാല് മദ്ഹബിന്റെ ഇമാമുകളിൽപ്പെട്ട അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പിഞ്ഞാണത്തിൽ ദുആഉൽ കർബ് എഴുതും, എന്നിട്ട് അത് മായിച്ചിട്ട് കുടിക്കാൻ കൊടുക്കുകയും ആ പള്ളന്റെ മുകളിൽ പെണ്ണിൻ്റെ പള്ളന്റെ മുകളിൽ പെരട്ടുകയും ചെയ്യും. അത് സഫറാന് കൊണ്ട് എഴുതണം. സഫറാന് കേട്ടോ, കുങ്കുമം അത് മഷിയാക്കിയിട്ട് എഴുതണം. ആ കുട്ടിയൊക്കെ നല്ല നിറവുണ്ടാവും. ആ സഫറാൻ കൊണ്ട് പിഞ്ഞാണ് എഴുതി കൊടുത്താൽ കുട്ടികൾ നല്ല നിറവും വെക്കും. وقال ابن عباس كنت اعلم اذا انصرفوا بذلك اذا سمعته وبه قال حدثنا علي بن عبد الله قال حدثنا سفيان قال حدثنا عمرو قال اخبرني ابو معبد عن ابن عباس رضي الله تعالى عنه وعنهما انه قال كنت اعرف انقضاء صلاه النبي صلى الله عليه وسلم بالتكبير. كنت اعرف انقضاء صلاه النبي صلى الله عليه وسلم بالتكبير. رسول الله نذكرت കഴിഞ്ഞു എന്നുള്ളത് ഞാൻ ബാക്കിൽ നിന്ന് അറിയുന്നത് ദിക്ർ കൊണ്ടാണ്. തക്ബീർ എന്നാണ് ദിക്ർ എന്നർത്ഥം. അപ്പൊ നിസ്കാരത്തിൻ്റെ അച്ഛം ദിക്ർ എല്ലാവരും കൂടി ആ സ്ഥലത്തിൽ തന്നെ ഇരുന്നിട്ട് ചെല്ലുന്ന പതിവുണ്ട്. ആ ദിക്ർ ഉറക്കെ ചെല്ലുന്ന പതിവും ഉണ്ട് എന്ന് ഈ ഹദീസ് കൊണ്ട് വ്യക്തമായി മനസ്സിലായി. ഇനി താഴെ ബാബു ദുആഇ ബഅദ സ്സലാത്ത് എന്നൊരു ബാബ് വരും. ബാബു ദുആഇ നിസ്കാരത്തിന് ശേഷം ദുആ വേണം എന്ന് പറയുന്ന ഒരു ബാബ് തന്നെ സഹീഹുൽ ബുഖാരിയിൽ താഴെ വരാൻ പോണ്. അവിടെ ഫത്വുൽ ബാരിയിൽ കാണാ ഫീഹി റദ്ദുൻ അലാ മൻ സഅമ അന്ന ദുആ ബഅദ സ്സലാത്ത് ലൈസ ബിമശ്റൂഇൻ. നിസ്കാരത്തിന് ശേഷം ദുആ വേണ്ട എന്ന് പറഞ്ഞവർക്ക് റദ്ദായിട്ടാണ് ഇമാം ബുഖാരി ഈ ബാബ് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് ഫത്വുൽ ബാരിയിൽ അവിടെ എഴുതിയതായി കാണാം. താഴെ വരുന്നുണ്ട് ബാബു ദുആ ബഅദ സ്സലാത്ത്. ഖുർആൻ തന്നെ കൂട്ടു പ്രാർത്ഥനക്ക് തെളിവാണ്. വസ്ബിർ നഫ്സക ഇതിനാ ഒറ്റക്കില്ല പോലെയാണ് മഅല്ലദീന യദഊന റബ്ബഹും ദുആ ചെയ്യുന്നവരുടെ കൂടെ ഒന്ന് അവിടെ ക്ഷമിച്ചവിടെ ഇരിക്കി നിന്റെ നഫ്സിനെ ഒന്ന് ക്ഷമിപ്പിക്കുക എന്നല്ലേ അള്ള പറയുന്നത്. വലാ തഅദു അയ്നാക അൻഹും. ഒരു നല്ല ബെയ്ത്തല്ലെന്ന് ഒരാളുണ്ടായല്ലോ, ഒരു മലയാളികളുടെ കൂട്ടത്തിൽ ഒരാൾ അറബി ബെയ്ത്ത അറബിയാ നവാ മതിയല്ലേ റസൂലിന്റെ ചെല്ലേ ചെല്ല്. فؤادي بخير المرسلين مولعون فؤادي بخير المرسلين مولعون وأشرف ما يحلو لسمعي ثناؤه
فيا رب شرفني برؤية سيدي فيا رب شرفني برؤية سيدي واجل صدى القلب الكثير صداؤه اللهم صل وسلم وبارك عليه صلاتنا على النبي الهاشم المطلب أحمد زكي النسب من وصفه في الكتب صلاتنا على النبي الهاشم المطلب أحمد نسبي من وصفه في الكتب بمكة أنواره في طيبة مزاره في الحرمين داره طابت به أنصاره في الحرمين داره طابت به أنصاره صلاتنا على النبي الهاشم المطلب أحمد زكي النسب من وصفه في الكتب يا مصطفى أنت الحبيب أنت الشفيع والطبيب يا مصطفى أنت الحبيب أنت الشفيع والطبيب بذكرك القلب يطيب يرتاح كالغصن الرطيب بذكرك القلب يطيب يرتاح كالغصن الرطيب صلاتنا على النبي الهاشم المطلب أحمد زكي النسب من وصفه في الكتب أثرت مدح المصطفى فيه الهدى فيه الشفاء أثرت مدح المصطفى فيه الهدى فيه الشفاء قلبي عليه عكفا والله حسبه وكفى قلبي عليه عكفا والله حسبي وكفى صلاتنا على النبي الهاشم المطالب أحمد زكي النسب من وصفه في الكتب صلاتنا على النبي الهاشم المطالب أحمد زكي النسب من وصفه في الكتب أحمد زكي النسب من وصفه في الكتب اللهم صل وسلم وبارك عليه وعلى آله അസുഖം മധു പാടിയാലാവാട അല്ല എല്ലാം കൂടി ഇന്ന് തന്നെ പാടി തീർക്കേ ബേപ്പൂര് മലയാളം വേണ്ട الحمد لله
والشكر لله الحمد لله والشكر لله أزكى صلاتي وسلامي على رسول الله أزكى صلاتي وسلامي على رسول الله الحمد لله والشكر لله الحمد لله والشكر لله أزكى صلاتي وسلامي على رسول الله أزكى صلاتي وسلامي على رسول الله في ظلام الكون شمس أشرقت فينا بعدما باتت قلوب جئت تحينا في ظلام الكون شمس أشرقت فينا بعدما باتت قلوب جئت تحينا يا ختام الأنبياء نورا وضياء يا شفيع الشفعاء جئت بالإسلام دينا الحمد لله والشكر لله الحمد لله والشكر لله أزكى صلاتي وسلامي على رسول الله أزكى صلاتي وسلامي على رسول الله افرحي يا طيبة أنت دار نبينا لو يفيض الشوق إليك من يداوينا افرحي يا طيبة أنت دار نبينا لو يفيض الشوق إليك من يداوينا دعوناك يا مجيب أنت الحبيب يا نبي مهما تغيب أنت في القلب يقينا الحمد لله لله الحمد لله والشكر لله أزكى صلاتي وسلامي على رسول الله أزكى صلاتي وسلامي لا يا من قلت لحب الله يا من قلت بنور الله يا سيدنا المكي المدني لله نرجو بركاتك يا بغيتنا يا نور الله أنت إمام الأنبياء أنت مقدم رسل الله جئت لنا لدين الحق عند الله لولا جئت لكنا أرذل عن يعيا لله يا من قلت لحب الله يا من قلت بنور الله يا سيدنا المكي المدني لله نرجو بركاتك يا بغيتنا يا نور الله പൈസ കിട്ടിയിട്ടുണ്ട് എനിക്ക് ഇന്നലെ അതാണ് ഇന്നലെ ദുബായിൽ നിന്ന് നമ്മളെ സഖാഫി തന്നിട്ടുണ്ട് പൈസ വേത്തിലുന്നവർക്ക് കൊടുക്കാൻ അതിനൊരു സഖാഫി ഉണ്ട്.
അയാൾ തരും, കിട്ടാണ്ട് കൊടുക്കാൻ കഴിയില്ലല്ലോ. ആ قال علي قال حدثنا سفيان عن عمرو قال كان ابو معبد اصدق موالي بن عباس قال علي واسمه نافذ. رب اكفنا شر العدا واخذهم باب الددا واجعلهم لنا فدا وعبرة للناظرين. يا رب شتت شملهم، يا رب فرق جمعهم، يا رب قلل عدهم واجعلهم في الغابرين. ولا تبلغهم مرا ونارهم تصبح رما بكافا يا أنصار في الحال ولو خائبين وشر كل ماكر وخائن وغادر وعين وساكر وشر كل من معتد وغاصب ومفتر وكاذب وفاجر وعيب وحاسد وشامت. يا ربنا يا ربنا يا ذا البغى وذا السنى وذا العطاء وذا الغنى أنت مجيب السائل. يسر لنا أمورنا واشرح لنا صدورنا واستر لنا عيوبنا فأنت بالستر قمين. واغفر لنا ذنوبنا وكل ذنب عندنا وامنن بتوبة لنا أنت حبيب التائب بجاه سيدنا الرسول والحسنين والبطول والمرتضى بالفغور وجاه جبريل الأمين. ثم الصلاة والسلام على النبي خير الأنام وآله الغر الكرام به والتابعين. يا لطيفا لم يزل ألطف بنا فيما نزل إنك لطيف لم تزل ألطف بنا والمسلمين. بلغ العلا بكماله كشف الدجى بجماله أسنت جميع خصاله صلوا عليه وآله. കുടുംബങ്ങളൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാത്തവരുടെയും പല ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. അടുത്തടുത്ത ദിവസങ്ങൾ അവർക്കെല്ലാം അള്ളാഹു തല പുറത്തു കൊടുക്കട്ടെ. ഈ മജ്ലിസിൻ്റെ ഹുർമത്ത് കൊണ്ട് അവർക്കെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അതുപോലെ രോഗികളുടെ രോഗങ്ങളെല്ലാം അള്ളാഹു ശിഫയാക്കി കൊടുക്കട്ടെ. വയറുവേദനയുള്ളവർ, തലവേദനയുള്ളവർ, കാല് പൊട്ടിയവർ, നെഞ്ഞ് വേദനയുള്ളവർ, ഇങ്ങനെ വിവിധ രോഗികളുണ്ട്. നമ്മളെ മഹിബീങ്ങളും നമ്മളെ സഹായിക്കുന്നവർ അവർക്കെല്ലാം അള്ളാഹു തആല നല്ല ശിഫ കൊടുക്കട്ടെ. എല്ലാ രോഗത്തിനെയും അള്ളാഹു തആല ശിഫയാക്കി കൊടുക്കട്ടെ. ആഫിയത്തും ദീർഘായുസ്സും ഇസ്സത്തും അള്ളാഹു നൽകട്ടെ.
എല്ലാ സാഹചര്യങ്ങളും സിഹ്റിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തി കൊടുക്കണം. ചതിയന്മാരെ ചതിയിൽ നിന്ന് അള്ളാഹു നമ്മളെയും അവരെയും രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന തുമ്മ ഖിനാ അദാബന്നാർ. اللهم اشفنا واشف مرضانا امين. اللهم اشفنا واشف مرضانا امين. اللهم اشفنا واشف مرضانا امين. ارحمنا وارحم موتانا امين. يا ارحم الراحمين امين. اللهم رب يسر ولا تعسر امين. رب زدنا علما وحلما امين. وفهما وعقلا وحفظا كاملا امين. اللهم انصرنا على اعدائنا امين. يا خير الناصرين امين. اللهم انصرنا على اعدائنا يا خير الناصرين. اللهم سلمنا من آفات الدارين امين. وارزقنا سعادات الدارين امين. ربنا آتنا في الدنيا حسنة امين. وفي الآخرة حسنة وقنا عذاب النار امين. صلى الله على سيدنا محمد وآله وصحبه اجمعين. الحمد لله رب العالمين.